പ്രസംഗത്തിന് പറ്റിയ ഒരു ശബ്ദമാണ്. എത്രമാത്രം പോയിന്റുകൾ എന്ന് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ. ആദ്യമായിട്ട് ഇവിടെ വരാന്ന് ഒരിക്കലും നിങ്ങളെ കുറിച്ച് ഒരാൾ കണ്ടാൽ തോന്നൂല. അത്രയും ഒരുപാട് കാലത്തെ പരിശീലനം സിദ്ധിച്ചതുപോലെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ചെറിയൊരു പോരായ്മ തോന്നിയത്, ഓരോ വാക്കുകൾക്കനുസരിച്ച് കൈ ഇങ്ങനെ വരുന്നില്ല എന്നല്ല. മുഖത്ത് പുഞ്ചിരിയുണ്ട്, വിഷയമുണ്ട്, അവതരണം ഉഷാറാണ്, എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ പറയുമ്പോൾ ഒന്നനുസരിച്ച് ഇങ്ങനെ കഴിയും. അതുകൊണ്ട് നമ്മളെല്ലാവരും അത്യാവശ്യം വ്യായാമം ചെയ്യണം, കുറച്ചൊക്കെ നമ്മൾ സ്വന്തമായി പച്ചക്കറി കൃഷി ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ പറയുന്നു നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കൈ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറച്ചാൽ കിട്ടൂല. നല്ല ഉഷാറായിരിക്കണം. പിന്നെ മൂസാഖാൻ്റെ പ്രസംഗവും ഒരു രക്ഷയുമില്ല, കുറച്ചേ പറഞ്ഞുള്ളൂ എങ്കിലും അതിലാ എൻ്റെ ആരോഗ്യ രഹസ്യമൊക്കെ പറഞ്ഞ്, സ്വന്തം അനുഭവങ്ങളൊക്കെ പറഞ്ഞ്, ആർക്കൊരു മുഷിയാത്ത രീതിയിൽ അങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു നന്നായിട്ടുണ്ട്. പിന്നെ ആ തുടക്കത്തിൽ ആമുഖം ഒന്നുകൂടി ഉപസംഹാരം വളരെ ഓക്കെയാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അതൊക്കെ ഓൾറെഡി തുടക്കത്തിൽ ഇനി ഇങ്ങനെ ഒന്ന് പറയാൻ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ എത്തിയ പ്രഗത്ഭ വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തുടക്കം നന്നായാൽ പകുതി നന്നായി, ഒടുക്കം നന്നായാലോ മുഴുവൻ നന്നായി. ഞാൻ പ്രസംഗത്തിന് മൂന്ന് കാര്യങ്ങളാണ്. ഏതൊക്കെ? തുടക്കം, അടക്കം, ഒടുക്കം. ഏതൊക്കെ? തുടക്കം, അടക്കം, ഒടുക്കം. തുടക്കം ഗംഭീരമാവണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ആ കാലേക്കൂട്ടി എവിടെയും പറയാൻ പറ്റിയ കുറച്ച് ആമുഖം പഠിച്ചു വെക്കുക. ഏത് പരിപാടിയിലും അധ്യക്ഷൻ ഉണ്ടാവും, ഏത് പരിപാടിയിലും കുറച്ച് പ്രഗത്ഭ വ്യക്തികളുണ്ടാവും, ഇവിടെ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഏത് പരിപാടിയിലും കുറച്ച് നമ്മുടെ നാട്ടുകാരുണ്ടാവും, നമ്മുടെതല്ലെങ്കിലും നാട്ടുകാരൊക്കെ നാട്ടുകാരാണ്. പിന്നെ എവിടെയും കുറച്ച് വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? അതിങ്ങനെ പഠിച്ചു വെക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ എത്തിയ പ്രഗത്ഭ വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളാ പഠിച്ചു വെച്ചതിൽ ഇല്ലാത്ത വേറെന്തെങ്കിലും കാണണമെങ്കിലും അത് ആഡ് ചെയ്താൽ മതി. നമ്മൾ പഠിച്ചു വെച്ചതിൽ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ കുറച്ച് പോലീസുകാരുണ്ട്. അപ്പോൾ നമ്മളീ പറയുന്ന കൂട്ടത്തിൽ നിയമപാലകരെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിന്നെ പഠിച്ചു വെച്ചത് തന്നെയാണ്, പക്ഷെ അതിലില്ലാത്ത കുറച്ച് വേറെന്തെങ്കിലും മാധ്യമപ്രവർത്തകരുണ്ട് അവിടെ, ഇങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയാം മാധ്യമപ്രവർത്തകരെ. ഇനി നമ്മൾ പഠിച്ചു വെച്ചത് വിദ്യാർത്ഥികളെ എന്നാണ് നോക്കുമ്പോൾ പെൺകുട്ടികൾ മാത്രമുണ്ടോ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അത് ആ പഠിച്ചു വെച്ചത് ആ സന്ദർഭത്തിൽ ചെറുതായി മാറ്റിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം മുസഹാജി? ഇനി ഉപസംഹാരം സൂപ്പറാണ്, ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അതേപോലെ കുറച്ച് ആമുഖവും പഠിച്ചു കൊടുക്കുക. പിന്നെ വിഷയം, അത് നമ്മൾ എന്തായാലും നമ്മൾ പഠിക്കും. ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയുമല്ലോ. അപ്പോൾ തുടക്കം, അടക്കം, ഒടുക്കം, ഇത് മൂന്നും ഉഷാറായാൽ ആ പ്രസംഗം ഒളിച്ചു. പിന്നെ നാലാമതി വേണ്ടത് ആ പറയുന്ന വാക്കുകൾക്കനുസരിച്ച് ഒന്നിങ്ങനെ കൈ ചലിക്കുക. സന്തോഷമുള്ള കാര്യം പറയുകയാണെങ്കിൽ മുഖത്തൊരു പുഞ്ചിരി ഇങ്ങനെ പ്രകടമാകുക. നമ്മൾ പറയുമ്പോൾ ദുഃഖമുള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മുഖത്താ ഒരു ദുഃഖം ഫീൽ ചെയ്യുക. നമ്മൾ പറയുന്നത് ഒരു തമാശയാണെങ്കിൽ നമ്മുടെ മുഖത്തും ആ ഒരു തമാശ, മുഖത്ത് ഭാവങ്ങൾ പ്രകടമാകുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായി. അപ്പം ഞാൻ പറയുന്നു, ഉസ്താദ് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഇവിടെ വന്നിങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ, ഇവിടുത്തെ പ്രസംഗത്തിൻ്റെ രീതി ഞാൻ പറഞ്ഞത് ഈ ബുക്കിനനുസരിച്ചാണ് പോവുക. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോൾ ഇതിനപ്പുറത്ത് ഒരു പ്രസംഗം ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ഉദാഹരണമായിട്ടിപ്പോൾ യാത്രയപ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തത്, പിന്നെ അതിൻ്റെ അടുത്തത്, അങ്ങനെ അങ്ങനെ പോകും. അങ്ങനെ 12 പ്രസംഗം കഴിഞ്ഞാൽ പിന്നെയും ഫസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, സ്വാഗതം. ആ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആശംസ. അപ്പം നിങ്ങൾ എപ്പോൾ വന്നാലും ഒരു പുതിയ ക്ലാസ് പോലെ ഫീൽ ചെയ്യും. എപ്പോൾ വന്നാലും തുടക്കത്തിൽ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം എല്ലാ ദിവസവും ഇവിടെ പുതിയ പുതിയതുപോലെ പോവാം. സ്വാഗതം പഠിച്ചു, പിന്നെ അധ്യക്ഷ പ്രസംഗം പഠിച്ചു, പിന്നെ പഠിച്ച് ആശംസ പഠിച്ചു, പഠിച്ചില്ലേ ഉദ്ഘാടനം? ആ പഠിച്ചു. ഇന്നെന്താ പഠിച്ച്? മുഖ്യപ്രഭാഷണം. ഇനി അടുത്ത പ്രാവശ്യം ഒരു വേദിക്കാനം പഠിക്കുക, ബുക്കിൽ നോക്കിയാൽ മതി. അതിൻ്റെ അപ്പുറത്തേതാ നോക്കി അതേക്കാരണം. മുഖ്യപ്രഭാഷണം ഒരു സമ്മേളനത്തിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നത് മുഖ്യപ്രഭാഷണം തന്നെയാണ്. മുഖ്യപ്രഭാഷകന് വിഷയത്തെ സംബന്ധിച്ച് നല്ല അറിവും ജനങ്ങളെ പിടിച്ചിരുത്താനുള്ള കഴിവും ഉണ്ടായിരിക്കണം. പഠനാർഹവും ചിന്തനീയവുമായ വിധത്തിൽ പ്രസംഗിക്കണം. വിഷയം നേരത്തെ പഠിച്ച് ആവശ്യമായ റിഹേഴ്സലും കഴിഞ്ഞ് വേദിയിൽ കയറാവൂ. കാര്യങ്ങൾ
ഓർഡറിൽ പറയാൻ കുറിപ്പ് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. 45 മിനിറ്റാണ് മുഖ്യ പ്രഭാഷണ സമയം. വിഷയത്തിൻ്റെ ഗൗരവം ശ്രോതാക്കളെ ബോധ്യപ്പെടുത്തലാണ് മുഖ്യ പ്രഭാഷകൻ്റെ പ്രധാന ഉത്തരവാദിത്തം. കഥയും കവിതയും ഫലിതങ്ങളും ആനുകാലിക സംഭവ വികാസങ്ങളും പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. വിഷയത്തോട് യോജിക്കുന്ന വർത്തമാനകാല സംഭവങ്ങൾ ചേർത്ത് പ്രസംഗിച്ചാൽ ശ്രോതാക്കളുടെ താൽപ്പര്യം വർദ്ധിക്കും. നല്ല ആമുഖത്തോടെ തുടങ്ങി നല്ല ആരംഭത്തിലേക്ക് പ്രവേശിക്കണം. മുന്നിലുള്ള ജനങ്ങളെ വണങ്ങുന്ന ചടങ്ങാണ് ആമുഖം. എന്നാൽ വിഷയത്തിലേക്ക് പ്രവേശിക്കലാണ് ആരംഭം. ആമുഖവും ആരംഭവും മുൻകൂട്ടി തയ്യാറാക്കണം. വിഷയത്തോട് ബന്ധമുള്ള ചെറിയ കഥയോ കവിതയോ ഫലിതമോ അനുഭവമോ വാർത്തയോ ചോദ്യമോ ചരിത്രമോ പറഞ്ഞ് വിഷയം ആരംഭിക്കാവുന്നതാണ്. ശേഷം വിഷയം ശ്രോതാക്കളെ ബോധ്യപ്പെടുത്തി പ്രധാന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞ് നല്ല വാക്കുകളാൽ ഉപസംഹരിക്കുമ്പോഴാണ് മുഖ്യ പ്രഭാഷണം വിജയിക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബ്രേജ് അക്കാദമി ചെയർമാൻ ഫൈസൽ നടുമോട്ടൂർ, ഈ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വളാഞ്ചേരി മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മനോജ് കുമാർ, സ്വാഗതം പറഞ്ഞ ഉമർ സാഹിബ്, ആശംസാ പ്രസംഗം നടത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകുമാർ, പി എൻ ദീപ, ഇ എം ജലീൽ, ടി കെ ബിന്ദു, പി ബേബി, വേദിയും സദസ്സിലും ഇരിക്കുന്ന മുഴുവൻ പ്രഗത്ഭ വ്യക്തികളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, തിരുവേഗപ്പുറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നെടുങ്ങോട്ടൂർ ബ്രൈറ്റ് അക്കാദമിയുമായി ചേർന്ന് നടത്തുന്ന ഈ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിൽ എനിക്കും നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച പല പ്രോഗ്രാമുകളും ഇതിനു മുമ്പ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടും ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ ആവശ്യമാണ്. ഇത് സംഘടിപ്പിച്ച സംഘാടകരെ ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. എനിക്ക് മുമ്പ് ഉദ്ഘാടനം ആശംസാ പ്രസംഗങ്ങളും അധ്യക്ഷനുമെല്ലാം ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ആരോഗ്യശീലങ്ങളെ സംബന്ധിച്ചും ഇവിടെ സംസാരിച്ചു. എല്ലാം ചിന്തോദീപമായിരുന്നു. ആരോഗ്യമുള്ളവരുമായി നമുക്ക് ജീവിക്കാൻ കഴിയണം. ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സിന് വേണ്ടി നമ്മൾ ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ്സിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്. പലതും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പലതും നമ്മുടെ സമ്പത്താണ്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? വീട്, കാറ്, ബംഗ്ലാവ്, മക്കൾ എന്നിങ്ങനെ നമുക്ക് ധാരാളം സമ്പത്തുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല, ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. എന്തുണ്ടായിട്ടും ആരോഗ്യമില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അതിനാൽ നാം ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ടത് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്. നാം നമ്മുടെ ആരോഗ്യം കാത്തുസൂക്ഷിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാം എളുപ്പമായി ലഭിക്കും. ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യമാണ് സമ്പത്ത്, പ്രസിദ്ധമായ ഒരു ചൊല്ലാണിത്. അതായത് ആരോഗ്യമാണ് എല്ലാം, ആരോഗ്യമാണ് എല്ലാം. അതിൻ്റെ പ്രാധാന്യം സമ്പത്തിനേക്കാൾ വലുതാണ്. ഒരാൾ തൻ്റെ ആരോഗ്യം കാത്തുസൂക്ഷിച്ചാൽ അയാൾക്ക് ജീവിതത്തിൽ എല്ലാം എളുപ്പത്തിൽ ലഭിക്കുമെന്ന പൊതുവായ ചൊല്ലിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നാമെല്ലാവരും ഈ പഴഞ്ചൊല്ല് നമ്മുടെ ദിനചര്യയിൽ പിന്തുടരുന്നില്ല എന്നതാണ് സത്യം. നമ്മളാരും നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നില്ല. പ്രകൃതി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നാം അച്ചടക്കത്തിൽ ജീവിക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ആരോഗ്യവാനും ജീവിതത്തിൽ വിജയം കൈവയ്ക്കാനും കഴിയില്ല. ചിന്തിക്കാനുള്ള ബുദ്ധിയും ജോലി ചെയ്യാൻ രണ്ട് കൈകളും നടക്കാൻ രണ്ട് കാലുകളും മറ്റ് പല അവയവങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇവയെല്ലാം വേണ്ട പോലെ നാം ഉപയോഗിക്കുന്നുണ്ടോ? ഒരു മത്സ്യം നീന്തൽ നിർത്തിയാൽ, ഒരു പക്ഷി പറക്കുന്നത് നിർത്തിയാൽ അവയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. അവ മറ്റു വലിയ പക്ഷികൾക്കും മൃഗത്തിനും എളുപ്പത്തിൽ ഭക്ഷണമായി മാറുകയും ക്രമേണ അവയുടെ ജീവവർഗങ്ങൾ നശിക്കുകയും ചെയ്യും. അതുതന്നെയാണ് നമ്മുടെയും അവസ്ഥ. പണ്ടുകാലങ്ങളിൽ ആളുകൾ ദീർഘദൂരം നടക്കുകയും വീട്ടുജോലികളെല്ലാം സ്വയം ചെയ്യുകയും ചെയ്തതിനാൽ ആരോഗ്യവും കരുത്തും ഉള്ളവരായിരുന്നു.
ഇന്ന് സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. ഇത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മനുഷ്യൻ്റെ പരിശ്രമങ്ങളെ കുറച്ചു. മുമ്പ് നമ്മുടെ പൂർവികൾക്ക് വളരെ നല്ല ജീവിത രീതി ഉണ്ടായിരുന്നു. അവരുടെ ഉപജീവന മാർഗം വളരെ ആരോഗ്യപരമായിരുന്നു. കാരണം അവർ മരം കയറൽ, മല കയറൽ, നായാട്ട്, കാർഷിക ജോലികൾ, ഓട്ടം മുതലായവ ചെയ്തു പോന്നിരുന്നു. എന്നാൽ ഇക്കാലത്ത് അതെല്ലാം വെറും ഓർമ്മകളായി. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രായത്തിലുള്ള വ്യക്തിയും ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഒന്നിലധികം രോഗങ്ങൾ അനുഭവിക്കുന്നു. രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, സന്ധിവാതം മുതലായ എല്ലാ പ്രായക്കാരിലും അനുഭവിക്കുന്നു. ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവും ബൗദ്ധികവും ആരോഗ്യവും നിലനിർത്താൻ നാം ശ്രദ്ധിക്കണം. നന്നായി ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും നല്ല ശീലങ്ങൾ പിന്തുടരുകയും വേണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അച്ചടക്കം പാലിക്കണം. ഇന്ന് നമുക്ക് വ്യായാമം ചെയ്യാനോ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അയൽക്കാരോടും സംസാരിക്കാനോ സമയമില്ലാത്ത തിരക്കാണ്. എല്ലാവരും പണമുണ്ടാക്കുന്ന തിരക്കിലാണ്. എന്നാൽ നമുക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ മരുന്ന് വാങ്ങാനും ആശ്വാസം കിട്ടാനും മാത്രമേ നാം പണം സഹായിക്കൂ. ശരീരത്തിൽ നിന്ന് രോഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പണത്തിന് കഴിയില്ല. ഒരു രോഗത്തിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിച്ചാൽ അത് മറ്റൊരു രോഗത്തെ വരുത്തുന്നുണ്ട്. ഇതിനർത്ഥം ദുർബലനും ആരോഗ്യകരവുമായ ശരീരം ഒന്നിനു പുറകെ ഒന്നായി നിരവധി രോഗങ്ങളെ ക്ഷണിച്ച് വരുത്തുന്നു എന്നാണ്. കൃത്യവും ദൈനംദിനവുമായ വ്യായാമം, പ്രഭാത നടത്തം, ആരോഗ്യകരമായ ഭക്ഷണക്രമം, നല്ല ശീലങ്ങൾ, ചിട്ടയായ ജീവിതശൈലി, പോസിറ്റീവ് ചിന്തകൾ എന്നിവയുടെ നമുക്ക് ആരോഗ്യമുള്ളവരാകാൻ സാധിക്കും. ആരോഗ്യമുള്ള ശരീരമാണ് മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നത്. ആരോഗ്യമുള്ള വ്യക്തിയുടെ ശരീരവും മനസ്സും രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തമായിരിക്കും. അയാൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ സുസ്ഥിര സുഖങ്ങളും ആസ്വദിക്കാൻ കഴിയും. ആരോഗ്യമെന്നത് ഭക്ഷണം, ശാരീരിക പ്രവർത്തനങ്ങൾ, ശുചിത്വം, ഉറക്കശീലങ്ങൾ, ചിന്താരീതി, മാനസികാവസ്ഥ, വെള്ളം, വായു, സൂര്യപ്രകാശം തുടങ്ങി നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ശാരീരിക വ്യായാമത്തോടൊപ്പം ശരിയായ ശരീര സംരക്ഷണം ശ്രദ്ധിക്കണം. നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനം. പണ്ടൊക്കെ നമ്മൾ അരി വാങ്ങാനായിരുന്നു ഏറ്റവും അധികം പണം ചെലവഴിച്ചിരുന്നത്. എന്നാൽ ഇന്ന് മരുന്ന് വാങ്ങാനാണ് നമുക്ക് ഏറ്റവും അധികം പണം ആവശ്യമായി വരുന്നത്. ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഇന്ന് രോഗിയാണ്. രോഗങ്ങളില്ലാത്ത വീടുകളില്ല. പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ കൊണ്ട് പലരും ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ അറ്റാക്ക്, കരൾ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ തുടങ്ങി മാരകമായ ക്യാൻസർ വരെ ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികൾ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ആരോഗ്യമുള്ള ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് നാം ഓർക്കണം. രോഗങ്ങളില്ലാത്ത അവസ്ഥയാണ് പൊതുവെ നാം ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സമ്പൂർണ്ണ ശാരീരിക, മാനസിക, സാമൂഹിക സുസ്ഥിത കൂടി ഉണ്ടാവലാണ് ആരോഗ്യം എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. നമ്മളാരും രോഗം വരാൻ ആഗ്രഹിക്കുന്നവരല്ല. കാരണം രോഗം നമുക്ക് പല വിധത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടാക്കുകയും മാത്രമല്ല നമുക്ക് ഭാരിച്ച് ചെലവ് വരുത്തുകയും ഉന്മേഷക്കുറവ് അനുഭവിക്കപ്പെടുകയും കുട്ടികൾക്ക് രോഗം വരുമ്പോൾ സ്കൂളിൽ പോകാൻ സാധിക്കാതെ വരും. മുതിർന്നവർക്ക് ജോലി ചെയ്യാനോ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനോ കഴിയാതെ പ്രയാസപ്പെടും. രോഗത്തിൻ്റെ തീവ്രത കുറക്കാനും രോഗം വരാതിരിക്കാനും നമുക്ക് എന്തെല്ലാം ചെയ്യാനാകും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ മെച്ചം എന്നൊരു ചൊല്ലുണ്ടെങ്കിലും ചില രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാനാവില്ല. എന്നാൽ ചില രോഗങ്ങളുടെ കാര്യത്തിൽ അതിൻ്റെ തീവ്രത കുറക്കാനും രോഗം വരുന്നതിനു മുന്നേ തടയാനും നമുക്ക് സാധിക്കും. നല്ല ആരോഗ്യം നിലനിർത്തുന്നതിനും നമ്മൾ നല്ല ശുചിത്വം പാലിക്കണം. രോഗം വരാതിരിക്കാനും അത് പകരാതിരിക്കാനുമുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ് കൈ വൃത്തിയായി കഴുകുന്ന ശീലം. മാത്രമല്ല ന്യൂമോണിയ, വയറിളക്കം പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾ തടയാനും കൈ കഴുകി ശുചിത്വം പാലിക്കുന്നതിന് സഹായിക്കും. ശുചിത്വക്കുറവ് മൂലം 5 വയസ്സിൽ താഴെയുള്ള എത്രയോ കുട്ടികൾ ഓരോ വർഷവും മരണപ്പെടുന്നുണ്ട്. കൈ വൃത്തിയായി കഴുകുക എന്ന നിസ്സാരമായ കാര്യത്തിന് മാരകമായ എബോളയെ പോലും ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും. നമ്മുടെയും മറ്റുള്ളവരെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് നമ്മുടെ കൈകൾ നിർബന്ധമായും കൈ കഴുകി വൃത്തിയാക്കണം. കക്കൂസ് ഉപയോഗിച്ചതിന് ശേഷം കക്കൂസിൽ പോയ കുട്ടികളെ കഴുകുന്നതിന് ശേഷം കുട്ടികളുടെ ഡയപ്പർ മാറ്റിയതിന് ശേഷം നിർബന്ധമായും കഴുകണം. അതുപോലെ ഒരു മുറിവോ വ്രണമോ വൃത്തിയാക്കിയാൽ കഴുകണം.
രോഗികളെ സന്ദർശിക്കുന്നതിന് മുമ്പും ശേഷവും കണ്ണും ഭക്ഷണം പാകം ചെയ്യുകയോ വിളമ്പുകയോ കഴിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തുമ്പുകയോ ചുമക്കുകയോ മൂക്ക് ചീറ്റുകയോ ചെയ്തതിനു ശേഷം മൃഗത്തെയോ മൃഗവിസർജനമോ തൊട്ടതിന് ശേഷം ചപ്പുചവറുകൾ ഇച്ഛിഷ്ടങ്ങൾ നീക്കം ചെയ്തതിന് ശേഷമെല്ലാം കൈകളും കൈ വൃത്തിയായി കഴുകുന്നത് നിസ്സാരമായി കാണുന്നു. പൊതു കക്കൂസുകൾ ഉപയോഗിച്ചതിന് ശേഷം മിക്കവരും കൈ കഴുകാറുള്ളതാണ് വസ്തുത. ശുദ്ധമായ വെള്ളത്തിൽ കൈ നനച്ചതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് സോപ്പ് തേക്കുക. സോപ്പ് പതയുന്നത് വരെ കൈകൾ തുരുമ്മി നഖങ്ങൾ തള്ളവിരൽ പുറം കൈ വിരലുകൾക്കിടയിൽ ഭാഗം എന്നിവ വൃത്തിയാക്കുക. ചുരുക്കത്തിൽ ശുചിത്വം പാലിക്കുക. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി നല്ല ആരോഗ്യശീലങ്ങൾ പിന്തുടരുക, കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ശുചിത്വം പാലിക്കുക, ശുദ്ധമായി ശ്വസിക്കുക, പുഞ്ചിരിക്കുക. നോക്കൂ, ആരോഗ്യമുള്ളവർക്ക് സന്തോഷവും സമാധാനവും നിലനിർത്താനാവും. നല്ല ആരോഗ്യമുള്ളവരാണ് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടർ. എല്ലാവരും ആരോഗ്യ സൗഖ്യം നേരുന്നുകൊണ്ട് എന്നെ ഇത്രയും നേരം കേൾക്കാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പിന്നെ അതിന് അങ്ങ് വായിച്ചത് ഇങ്ങനെ ഓർമ്മ വരുമെന്ന് നമുക്ക് പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല അതിലില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് വേറെ ഒരു മണിക്കൂറൊക്കെ പ്രസംഗിക്കാൻ പറ്റും. ഇതിങ്ങനെ ഇപ്പോൾ അബ്രഹാമിക്കൻ അങ്ങനെ ചെയ്തിരുന്നത് പ്രസംഗം കിട്ടിക്കഴിഞ്ഞാൽ മുമ്പ് എഴുതി തയ്യാറാക്കും. ഇവിടെ കുറേ പ്രാവശ്യം 60 പ്രാവശ്യം ഒക്കെ വായിക്കുത്രേ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് 60 പ്രാവശ്യം വായിക്കാം. പിന്നെ പേപ്പർ വലിച്ചെറിയും. പിന്നെ നമ്മളെ വന്നിട്ട് എന്ത് ചെയ്യും? ആ വായിച്ചതിൽ എഴുതിയതിൽ ഇങ്ങനെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറയും. അത്ര മതി. അപ്പോൾ നിങ്ങളും ഇത് ശീലിക്കുക. ഈ പുസ്തകം ഒരു കൈപ്പുസ്തകമാണ്, ഒരു മുതൽക്കൂട്ടാണ്. 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 രൂപയുടെ ഒരു മൂല്യം അതിനുണ്ട്. കാരണം എങ്ങനെയാണ് സ്വാഗതം, എങ്ങനെയാണ് അധ്യക്ഷ പ്രസംഗം, എങ്ങനെയാണ് നന്ദി, ഒക്കെ അതിൽ കൃത്യം.